നമസ്കാരം പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ബാർകോഡ് ആരോപണത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് വീണ്ടും ബിജു രമേശ് തന്നോട് ഉറച്ചു നിൽക്കാൻ പറഞ്ഞു പിണറായി വിജയനാണ് എന്നാൽ പിണറായി വിജയൻ അതിൽ നിന്ന് വാക്ക് മാറി എന്നാണ് ബിജു രമേശ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തി വെളിപ്പെടുത്തിയത് കള്ളക്കേസ് എടുക്കുമെന്ന് ഭീഷണി വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ താൻ കണ്ടിരുന്നു പിന്നാലെയാണ് പിന്മാറരുത് എന്ന് പിണറായി വിജയൻ തന്നോട് ആവശ്യപ്പെട്ടത് ന്യായവും നീതിയും തനിക്ക് ലഭിക്കുന്നില്ല കെ എം മാണി പിണറായിയെ സന്ദർശിച്ചതോടുകൂടിയാണ് ബാർകോഴ കേസ് നിലച്ചത് കെ എം മാണിയും പിണറായിയും ഒത്തുകളിച്ചു എന്ന ആരോപണമാണ് ബിജു രമേശ് ഉന്നയിക്കുന്നത് പ്രതിയായ വ്യക്തിയെയാണ് പിണറായി അന്ന് കണ്ടത് എന്നും ബിജു രമേശ് ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ബിജു രമേശ് ഉന്നയിച്ചിരുന്നത് ചെന്നിത്തലയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണവും പ്രഹസനമാകാനാണ് സാധ്യതയെന്നും ബിജു രമേശ് പറയുന്നുണ്ട് ഈ സർക്കാരിന്റെ വിജിലൻസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല ജോസ് കെ മാണിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതും താൻ ഉന്നയിച്ചതാണ് ചെന്നിത്തലയെ ഉപദ്രവിക്കരുത് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് 164 മൊഴിയിൽ അദ്ദേഹത്തിന്റെ പേര് പറയാതിരുന്നത് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ചെന്നിത്തല വിളിച്ചിരുന്നു ഉപദ്രവിക്കരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ബാർകോഴ കേസിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നും ബിജു രമേശ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിന്റെ 36 പേരുടെ സ്വത്തുക്കളുടെ രേഖകൾ കൈവശം ഉണ്ട് ഇക്കാര്യം കയ്യിലിരിക്കട്ടെ എന്ന് കോടിയേരി പറഞ്ഞു മുൻപ് മൊഴി കൊടുത്തപ്പോൾ വിജിലൻസിനോട് എല്ലാ പേരും താൻ വെളിപ്പെടുത്തിയതാണ് എന്നാണ് ബിജു രമേശ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്കെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ബിജു രമേശ് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് സിപിഎമ്മിന് പഴയ ആദർശ ശുദ്ധി ഇപ്പോൾ ഇല്ല തന്നെ മാനസികമായി തകർക്കാനും ബുദ്ധിമുട്ടിക്കാനും സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാനും ശ്രമിച്ചു എന്നും ബിജു രമേശ് പറയുന്നുണ്ട് വിജിലൻസ് അന്വേഷണം വെറും പ്രഹസനമാണ് കേന്ദ്ര ഏജൻസികൾ ബാർകോഴ കേസ് അന്വേഷിക്കണം എംഎൽഎമാരും മന്ത്രിയുമായിരുന്നു 36 പേർ അന്ന് തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂലം തെറ്റായിരുന്നു എന്നാണ് ബിജു രമേശ് ഇപ്പോൾ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടുന്നത് അന്ന് അത് പിണറായിയോട് താൻ പറഞ്ഞിരുന്നതാണ് പിണറായിയോട് പറഞ്ഞപ്പോൾ അത് കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ബിജു രമേശ് ഇപ്പോൾ പറയുന്നത് ജോസ് കെ മാണി തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ച കാര്യമാണ് അന്ന് വിജിലൻസിന് എഴുതി കൊടുത്തത് എന്നാൽ അതൊന്നും അന്വേഷിക്കാൻ അധികാരമില്ല എന്ന് വിജിലൻസ് തന്നോട് പറഞ്ഞിരുന്നു അധികാരമുള്ള ഏജൻസി കേസ് അന്വേഷിക്കണം അതാണ് തന്റെ ആവശ്യം രമേശ് ചെന്നിത്തലയുടെ പഴയ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നും ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് എന്ന് ഭാര്യ തന്നോട് വിളിച്ച് ആവശ്യപ്പെട്ടത് ഇതേക്കുറിച്ച് ബിജു രമേശ് വ്യക്തമായി പറയുന്നുണ്ട് ചെന്നിത്തല രാത്രി ഒന്നും കഴിച്ചിട്ടില്ല എന്നും ഉറങ്ങിയിട്ടില്ല എന്നും രാവിലെ കാപ്പി പോലും കുടിച്ചിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ ഭാര്യ തന്നോട് വിളിച്ചു പറഞ്ഞു അസുഖമുള്ളയാളാണ് എന്നും ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞപ്പോൾ ഇല്ല ചേച്ചി ഉപദ്രവിക്കില്ല എന്ന് താൻ പറഞ്ഞു എന്നാണ് ബിജു രമേശ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അന്ന് മൊഴി കൊടുക്കാതിരുന്നത് എന്നാണ് ബിജു രമേശ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിനെല്ലാം ശേഷമാണ് രമേശ് ചെന്നിത്തലയും തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് എന്നാണ് ബിജു രമേശ് പറയുന്നത് അങ്ങനെ അഭ്യർത്ഥിച്ച രമേശ് ചെന്നിത്തല തനിക്കെതിരെ തിരിയുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയുമാണ് ചെയ്തത് എന്നാണ് ബിജു രമേശ് ഇപ്പോൾ പറയുന്നത് നമുക്കറിയാം ബിജു രമേശ് ഇതിനു മുൻപ് തന്നെ പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു അന്നെല്ലാം തന്നെ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവിട്ടിരുന്നു അദ്ദേഹം കോൾ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ഭാര്യയ്ക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഓഡിയോ റെക്കോർഡുകൾ അദ്ദേഹം പുറത്തുവിടുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം അതാണ് നേരത്തെ നാം കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾക്ക് ഇനിയും സാധ്യതയുണ്ട് എന്തായാലും അത് സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുകൾ പ്രതീക്ഷിക്കാം 1-2 രൂപയുടെ പിരിവല്ല 5 വർഷം കൊണ്ട് ലക്ഷങ്ങളാണ് കൊള്ളയടിച്ചത് ഒപ്പം ഏത് അന്വേഷണത്തിനും താൻ സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ അതിലൊക്കെ കാര്യമുണ്ടോ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് ബിജു രമേശ് ഇപ്പോൾ പറയുന്നത്